കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ട ബജി ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അല്ലേ ഞാനിന്ന് ഉണ്ടാക്കുന്നത് രണ്ട് അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള രണ്ട് തരം മുട്ട ബജിയാണ് കേട്ടോ വെറും നാല് മുട്ട വെച്ചിട്ട് ഒരു വലിയ തളിക നിറയെ നമുക്ക് ഈ മുട്ട ബജി തയ്യാറാക്കി എടുക്കാൻ സാധിക്കും ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് വളരെ രുചിയാണ് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ചായയുടെ കൂടെ നല്ല സൂപ്പറായിരിക്കും ഇത് അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിത് ഇതിന് വേണ്ടിയിട്ട് നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട നല്ലതുപോലെ പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നും രണ്ടെണ്ണം ഒരു ബജിക്കും പിന്നെ വേറെ രണ്ടെണ്ണം മറ്റൊരു ബജിക്കും വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം രണ്ട് മുട്ട എടുത്തിട്ട് ഇതുപോലെ ഒരു മുട്ട നാലായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് രണ്ട് മുട്ട ഒരു പ്ലേറ്റിൽ ഇതുപോലെ നാലായി കട്ട് ചെയ്ത് മാറ്റി വെക്കുക പിന്നെ അടുത്ത രണ്ട് മുട്ട ഓരോന്നും എട്ട് പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് മുട്ട നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്യാം കേട്ടോ ചെറിയ പീസായിട്ടോ വലിയ പീസായിട്ടോ അതിലൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് തരത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എട്ട് പീസായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ എട്ട് പീസായിട്ട് കട്ട് ചെയ്ത മുട്ടയുണ്ടല്ലോ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് അതിന് വേണ്ടിയിട്ടുള്ള മാവാണ് ആദ്യം തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് കടലപ്പൊടിയാണ് കടലപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈതിയും ഉപയോഗിക്കാം കേട്ടോ പക്ഷേ കടലപ്പൊടിയായിരിക്കും ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോറും യൂസ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ കായം പൗഡർ ചേർക്കുന്നുണ്ട് കായം പൗഡറിന് പകരം ഒരു കാൽ ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്താലും മതി കേട്ടോ പിന്നെ കുറച്ച് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ഇത് പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറക്കോ ചെയ്യാം പിന്നെ കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തയ്യാറാക്കുന്ന ബാറ്ററിനേക്കാളും കുറച്ചുകൂടി കൂടി തിക്കായിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കുക ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തപ്പോൾ ഒരു അല്പം ലൂസായതുപോലെ തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് കടലപ്പൊടി ചേർത്തിട്ടൊന്ന് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട് കൂടുതൽ ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ ബജിയിൽ എണ്ണ കുടിക്കും അപ്പോൾ ഇതിങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ലതുപോലെ പൊങ്ങി കിട്ടും ബേക്കിംഗ് സോഡ് ബേക്കിംഗ് പൗഡർ ഒന്നും ഇടാതെ തന്നെ നന്നായിട്ട് പൊങ്ങിക്കിട്ടും അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ മാവ് രണ്ടാമത്തെ ബജിക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർക്കുന്നുണ്ട് അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോറും ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഏകദേശം അര ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് അതായത് ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർക്കാം ആദ്യം തന്നെ കുറച്ച് സവാള ഒരു സവാളയുടെ പകുതി നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം പിന്നെ ഒരു ക്യാരറ്റ് വളരെ നേരിയതായിട്ട് അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത് നീളത്തിൽ നേരിയതായിട്ട് അരിഞ്ഞത് അതേപോലെ തന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വരെ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും അത്രയും തന്നെ അളവിൽ മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കാം ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ബാറ്റർ ഉണ്ടല്ലോ അതിനേക്കാളും നല്ല കട്ടിയായിട്ട് അതായത് കയ്യിൽ വെച്ചിട്ട് പരത്താൻ പറ്റുന്ന ഒരു പാകത്തിലായിരിക്കണം ഈ ഒരു മിക്സ് തയ്യാറാക്കേണ്ടത് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മുട്ട വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നല്ല കട്ടിയായിട്ട് കുഴച്ചെടുക്കുക ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യത്തിന് മാത്രം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്തിട്ട് ഇതുപോലെ നല്ല കട്ടിയായിട്ടുള്ള ഒരു മാവ് തയ്യാറാക്കി എടുക്കാം എന്നാൽ ഒരുപാട് ടൈറ്റാകരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വേവാതി ആയിപ്പോവും കുറച്ചൊരു മയം വേണം ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക ശേഷം നമ്മൾ നേരത്തെ ഒരു മുട്ട നാലായി കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിൽ നിന്നും ഒരു പീസ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ മാവ് വെച്ചിട്ട് മുട്ട നല്ലതുപോലെ കവർ ചെയ്തെടുക്കുക മുട്ട ഒട്ടും പുറത്തേക്ക് വരരുത് മുട്ട നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മുട്ട ഉള്ളിൽ നല്ലതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഈ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക അപ്പോൾ ഇതുപോലെ എട്ടെണ്ണവും ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബജിയൊക്കെ നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിനായിട്ട് എണ്ണ നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചല്ലോ അര ആ മാവിലാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് അതായത് നമ്മൾ ഈ മുട്ട എട്ട് പീസായിട്ട് കട്ട് ചെയ്തില്ലേ ആ ബജിയാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച മാവ് എടുത്തിട്ട് ഈ മുട്ടയുടെ പീസ് ഓരോന്നും ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മാവ് നമ്മൾ തയ്യാറാക്കിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ബജി ഉണ്ടാക്കുന്നത് തന്നെ ബജി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ അരമണിക്കൂർ മാവ് തയ്യാറാക്കി വെച്ചാൽ മാത്രം മതി അപ്പോൾ നല്ലോണം പൊങ്ങി ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് നല്ലതുപോലെ മൊരിച്ചെടുക്കുക നല്ല പുറംഭാഗം നല്ല ആയിട്ട് കിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇട്ടു കൊടുക്കുക കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു ബജി അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് ഇപ്പോൾ രണ്ട് ഭാഗവും റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് ഇതുപോലെ ഈ ബജി മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ തയ്യാറാക്കിയ രണ്ടാമത്തെ ബജിയും ഈ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കുറച്ചധികം സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ കാരണം കുറച്ച് കട്ടിയുള്ള മാവാണ് അതുകൊണ്ട് തന്നെ അധികം ഫ്ലെയിം കൂട്ടി വെക്കാതെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം എങ്കിൽ മാത്രമേ ഉള്ളിലൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ കുറച്ച് തിക്കായിട്ടിരിക്കുന്ന മാവാണല്ലോ അപ്പോൾ വേവാനും സമയമെടുക്കും അപ്പോൾ അതിനനുസരിച്ച് തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ അങ്ങ് വേവിച്ച് പുറമ്പാവൊക്കെ നന്നായിട്ട് മൊരിച്ചെടുക്കാം ഈ ഒരു ബജിയുടെ കൂടെ ധാരാളം വെജിറ്റബിൾസ് ഒക്കെ വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും സ്പ്രിംഗ് ഓണിയനും ഒക്കെ കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് സ്പ്രിംഗ് സ്പ്രിങ് ഒക്കെ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അതുപോലെയൊക്കെ തോന്നും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതും നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞാനിത് എണ്ണയിൽ നിന്നും മാറ്റാണ് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ മുട്ട വെച്ചിട്ടുള്ള രണ്ട് തരം ബജിയും ഇവിടെ പൊരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് രണ്ടും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ നമ്മൾ നാല് മുട്ട വെച്ചിട്ടാണ് ഇത്രയും സ്നാക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എളുപ്പത്തിൽ ജോലി തീർന്നു എന്താ പറയുക ഒരു പണിയില്ല നമുക്ക് ആ മാവൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെജിറ്റബിൾ കട്ട് ചെയ്യാനും മാവ് മിക്സ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും പിന്നെ ഇത് പൊരിച്ചെടുക്കാൻ ഒരു പത്ത് മിനിറ്റ് അത്രയും സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല എളുപ്പമാണെന്ന് മാത്രമല്ല ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു